നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയ താലിബാന്റെ പലതരത്തിലുള്ള നരഹത്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി പോൺ സൈറ്റുകളിൽ തിരച്ചിൽ നടത്തുകയാണ് താലിബാൻ. അത് മറ്റൊന്നിനുമല്ല, പോൺ സൈറ്റുകളിൽ നിന്നും ലൈംഗിക തൊഴിലാളികളെ കണ്ടെത്തി പൊതുയിടങ്ങളിൽ വെച്ച് ഇല്ലായ്മ ചെയ്യാനാണ് താലിബാൻ നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പോൺ സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ച അഫ്ഗാൻ ലൈംഗിക തൊഴിലാളികളുടെ വീഡിയോകൾ താലിബാൻ ഡെത്ത് സ്ക്വാഡ് കണ്ടെത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കല്ലെറിഞ്ഞോ തൂക്കിലേറ്റിയോ തലവെട്ടിയോ ആണ് ലൈംഗിക തൊഴിലാളികളെ കൊന്നുതള്ളാൻ താലിബാന്റെ നീക്കം. ഇതിനു മുൻപ് ഇവരെ താലിബാൻ തീവ്രവാദികൾ കൂട്ട ബലാത്സംഗം ചെയ്യുമെന്നും ദി സൺ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലൈംഗിക വീഡിയോകളിൽ അഭിനയിച്ച സ്ത്രീകളെ കണ്ടെത്താൻ താലിബാൻ പോൺ സൈറ്റുകളിൽ വ്യാപകമായ തെരച്ചിലാണ് നടത്തുന്നത്. സൈറ്റുകളിൽ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ ട്രേസ് ചെയ്താണ് താലിബാൻ ഇവരിലേക്ക് എത്തുന്നത്. പാശ്ചാത്യരുമായുള്ള ലൈംഗിക വീഡിയോ ചിത്രീകരിച്ച അഫ്ഗാൻ സ്ത്രീകൾക്കെതിരെയാണ് താലിബാൻ ഏറ്റവും കൂടുതൽ രോഷം പുറപ്പെടുവിക്കുന്നത്. താലിബാൻ അധികാരം പിടിച്ചതിന് പിന്നാലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നതും വിദ്യാലയങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതും നിരോധിച്ചിരുന്നു. സ്ത്രീകൾക്കെതിരെ കടുത്ത നിയന്ത്രണങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി സ്ത്രീകളാണ് ഇതിനോടകം രാജ്യം വിട്ടത്. ഇക്കണ്ട കാലം അത്രയും വാർത്തകളിലൊന്നും ഇടം പിടിക്കാതെ പോയ ഒരു കൂട്ടരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അതവിടെ ഏറെ രഹസ്യമായി പ്രവർത്തിച്ചു പോരുന്ന ലൈംഗിക തൊഴിലാളികളാണ്. അഫ്ഗാനിസ്ഥാനിലും ലൈംഗിക തൊഴിലാളികൾ ഉണ്ടോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ അതിശയിക്കുന്നുണ്ടാവാം. മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ലൈംഗിക തൊഴിലും നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനും അതിന് അപവാദമല്ല. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന യുദ്ധവും അനുദിനം വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും ചേർന്ന് അവിടുത്തെ സ്ത്രീകളിൽ ചിലരെയെങ്കിലും നിലനിൽപ്പിനായി ലൈംഗിക തൊഴിൽ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. ഗാർഡിയൻ അടുത്തിടെ പുറത്തുവിട്ട അവരിൽ ചിലരുടെ ജീവിതകഥ ആരെയും കണ്ണീരണിയിക്കുന്നതാണ്. അത്തരത്തിലുള്ള സ്ത്രീകളെയാണ് താലിബാൻ ഇന്ന് കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുന്നതും. ഇവിടെയുള്ള സ്ത്രീപക്ഷ പുരോഗമനവാദികൾ പോലും താലിബാന്റെ ആരാധകരാണെന്ന കാര്യം മറക്കരുത്. അങ്ങനെയുള്ളവർക്ക് ഇതിനെതിരെ എന്തുണ്ട് സംസാരിക്കാൻ? താലിബാന്റെ കൊടും ക്രൂരതകളെ കണ്ണട ചിരുട്ടാക്കി ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന പുരോഗമനവാദികൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ നരനായാട്ട് കണ്ട് ഒരക്ഷരം മിണ്ടാതെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവരാരും ജീവിക്കാൻ വേണ്ടി ശരീരം വിൽക്കേണ്ടി വന്ന ആ സ്ത്രീകൾക്കൊപ്പം ഇല്ല. മറിച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുന്ന പ്രാകൃത മത നിയമം തലയിൽ പേറിയ തീവ്രവാദ ഭ്രാന്തന്മാർക്കൊപ്പമാണ് ഇവിടെയുള്ള ജിഹാദി കമ്മ്യൂണിസ്റ്റുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.